ലോകം മുഴുവനും വർഷങ്ങളായി കാത്തിരുന്ന സിനിമ അവതാർ. അവതാറിന്റെ രണ്ടാം വരവ് ഇതാ അടുത്തിരിക്കുന്നു. ദ വേ ഓഫ് വാട്ടർ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എന്തൊരു രസമാണ്. ഇവർ എടുത്തിരിക്കണം. ഓ കൊളി കൊളി. ഓ കണ്ട കണ്ട കണ്ട, എന്ത് ഡീസന്റ് ലെവൽ നോക്ക്. നമ്മളെ അങ്ങ് കൊണ്ട് പിടിച്ച് ഇരുത്തുകയാണ് ആ ഒരു മ്യൂസിക്കും ഓരോ സീനും. ഓ ഡിസംബർ, എന്തായാലും ക്രിസ്മസ് ഡിസംബർ മാസം അവതാർ ടൂവിന്റെ വെളയാട്ടമായിരുന്നു. അത് വില്ലന്മാരാണെന്ന് തോന്നുന്നു. ഇതില് വില്ലന്മാരെങ്ങനെയാ വരും? എനിക്ക് തോന്നുന്നത് ഇവര് എനിക്ക് ഒന്നും ചിന്തിക്കാൻ ഒരു ഐഡിയയും കിട്ടുന്നില്ല. പുതിയ പെറ്റ്. ഇതില് പ്രധാനമായിട്ടും ഫസ്റ്റ് പാർട്ടില് നമ്മൾ കണ്ടത് ആനയുണ്ട്, പുലിയുണ്ട്. അതായത് ഇവര് റൈഡിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് കുതിര, അതായത് ഇവർ അവരെ മുടിയും പിന്നെ നമ്മുടെ അവരെ ആനിമൽസിന്റെ എന്തോ ഒരു സംഭവമായിട്ട് കണക്ട് ആവും. അങ്ങനെ ഇവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇവർക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഇത് പിന്നെ തനിയെ ഓട്ടോമാറ്റിക്കലി അവരെ സെൻസ് അനുസരിച്ച് അത് പോകും. അപ്പം അതില് നമ്മൾ അതിൽ കാണിക്കുന്നത് പുലി, കുതിര, ആന, പിന്നെ നമ്മൾ ഡ്രാഗൺസ്, പിന്നെ പട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ പട്ടികളൊക്കെ സെൻസ് ചെയ്യണം വളരെ അത് കാണിച്ചിട്ടില്ല. എന്തായാലും ദ വേ ഓഫ് വാട്ടർ എന്തായാലും വെള്ളത്തിന്റെ അകത്തുള്ള സംഭവങ്ങളില്ല. അപ്പം ഇവരെങ്ങനെ വെള്ളത്തിന്റെ അകത്ത് ഇവര് ഓക്സിജൻ കിട്ടാതെ പിടിച്ചിരിക്കും? അതൊന്ന് നോക്കണമല്ലോ. അതാരാണ്? എന്തായാലും ഇതിലൊരു വമ്പൻ യുദ്ധം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മുടെ മറ്റേ വിനായകൻ ലുക്കക്കാകെ മാറിയല്ല. അവതാരിക്കാം. ട്രെയിലർ ഒരു രക്ഷയില്ല. മൾട്ടിപ്പോളി ട്രെയിലർ, വേറൊന്നും പറയാനില്ല. ഇതിൽ പിന്നെ എന്തോ വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ പറയാൻ ഒന്നുമില്ല. എന്തായാലും നമുക്ക് വിചാരിക്കണ രീതിയിലുള്ള സെക്കൻഡ് പാർട്ട് ഇനി എന്തായിരിക്കും? ഇത്രയും കണ്ട സ്ഥിതിക്ക് എൻ്റെ ഒരു രീതിക്കുള്ള അഭിപ്രായം, എനിക്ക് ഇതുവരെ ഈ ട്രെയിലർ എന്ന് കിട്ടിയ ചെറിയ ചെറിയ പിന്നെ അഭിപ്രായങ്ങൾ ഞാൻ പറയാം. അതായത് ഇവര് പിന്നെ ഇവരിൽ അതായത് ഈ അവതാർ എന്ന് പറയുന്ന ആ ഒരു ഏലിയനെ പോലത്തെ ആ ഒരു ജീവികളില് ആ ഒരു എന്തൊരു പറയും അവതാർ ഉണ്ടല്ലോ, ആ അവതാറിന്റെ ഇടയിൽ തന്നെ വില്ലന്മാര് ആയി എന്തോ എന്തെങ്കിലും പെട്ട് വില്ലന്മാരായി തിരിച്ച് ആക്രമിക്കാൻ വരുന്നു. പിന്നെ അവരെ ഉപയോഗിക്കുന്ന വെപ്പൺസ് അതൊക്കെ എങ്ങനെ ഇവർക്ക് കിട്ടും വെപ്പൺസ്? അതാണ് എനിക്ക് ഡൗട്ട് ആയി തോന്നി. ഇവർക്ക് എങ്ങനെ ആ ഒരു വെപ്പൺസ് കിട്ടും? ഫസ്റ്റില് നമ്മുടെ കേണലിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, നമ്മളെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ നമ്മളെ ഡോമിന്റെ കാമുകയും കൊണ്ടാണ് അവൾ ഇതിലുണ്ട്. അപ്പം അങ്ങനെ ഫസ്റ്റ് അവൾ വഴിയാണ് ഇവർക്ക് കിട്ടുന്ന വെപ്പൺസ് ഒക്കെ കിട്ടണം ഫസ്റ്റില്. അപ്പോ ഫസ്റ്റിൽ തന്നെ അവൾ മരിക്കുകയും ചെയ്യും. പക്ഷെ സെക്കൻഡ് പാർട്ടിലാണെങ്കിൽ ട്രെയിലർ കണ്ടപ്പോ നമുക്ക് വെപ്പൺസ് ഒക്കെ ഉണ്ട്, തോക്കൊക്കെ അടിപൊളി തോക്കൊക്കെ
കുറച്ച് പവർഫുൾ ആയിട്ട് വെപ്പൺസ് ഒക്കെ ആണ്. പക്ഷെ അത് ഇവർക്ക് ഇങ്ങനെ കിട്ടുന്നു. ഓക്കെ, അപ്പോ ചെറിയ ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. എന്നാലും ട്രെയിലർ അടിപൊളി, അടിപൊളി ട്രെയിലർ, വേറെ ഒന്നും പറയില്ല. ഇനി കുറച്ച് മാസങ്ങൾ, വെറും വിരലുകൾക്കുള്ളിൽ എണ്ണാവുന്ന കുറച്ച് മാസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഡിസംബർ എന്ന ആ ഒരു മാസം ഉണ്ടെങ്കിൽ അത് അവതാർ ദ വേ ഓഫ് വാട്ടറിന് വേണ്ടിയിട്ടായിരിക്കും. ദ വേ ഓഫ് വാട്ടർ.